കോഴിക്കോട് തിരുവമ്പാടിയിൽ പുഴയിലേക്ക് പറഞ്ഞ KSRTC ബസ്സിന് ഇൻഷുറൻസ് ഇല്ലായിരുന്നുവെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ. മരിച്ചവരുടെ കുടുംബത്തിന് സർക്കാർ 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. ബസ് പുഴയിലേക്ക് മറിഞ്ഞത് ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് കൊടുക്കുന്നതിനിടെയെന്ന് പ്രാഥമിക നിഗമനം. അപകട സമയത്ത് ഓട്ടോ കടന്നുപോയതായി സാക്ഷിമൊഴിയുണ്ട്. ബസ്സിൽ മോട്ടോർ വാഹന വകുപ്പ് വിശദമായ പരിശോധന നടത്തും. രണ്ടുപേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തിൽപ്പെട്ട ബസ്സിന് ഇൻഷുറൻസ് ഇല്ലെന്ന് ഗതാഗത മന്ത്രി KV ഗണേഷ് കുമാർ സ്ഥിരീകരിച്ചു. എല്ലാ വണ്ടിക്കും ഇൻഷുറൻസ് എടുക്കാനുള്ള സാമ്പത്തികമില്ല, അങ്ങനെ എടുക്കേണ്ടതില്ലെന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും മന്ത്രി KV ഗണേഷ് കുമാർ. വണ്ടിക്ക് ഇൻഷുറൻസ് ഇല്ല എന്നുള്ളത് ശരിയാണ്, പക്ഷേ എല്ലാ വണ്ടി ഇൻഷുർ ചെയ്യാൻ നമുക്ക് എളുപ്പമല്ല. പക്ഷേ ആ വണ്ടിക്ക് വേറെ തകരാറൊന്നുമില്ല, എന്റെ ഫിറ്റ്നസ് ഒക്കെ കറക്റ്റ് ആണ്. ഇന്നലെയും ഇന്നുമായി മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ ഓട്ടോയ്ക്ക് സൈഡ് കൊടുക്കുന്നതിനിടെ ബസിന്റെ നിയന്ത്രണം നഷ്ടമായതായി കണ്ടെത്തി. പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും വിശദമായുള്ള പരിശോധനയിലാകും അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമാകുമെന്ന് കൊടുവള്ളി ജോയിന്റ് ആർടിഒ ES ബിജോയ്. ഇപ്പം ഇവിടെ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ ബ്രേക്ക് സിസ്റ്റവും സ്റ്റയറിംഗ് സിസ്റ്റം ഒക്കെ ഓക്കെയാണ്. പിന്നെ വണ്ടി അപ്സൈഡ് ഡൗൺ ആയതുകൊണ്ട് എൻജിൻ ലീക്കോ അല്ല ഓയിൽ ലീക്ക് എല്ലാം വന്നതിനുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. അപ്പം ബ്രേക്ക് പിന്നെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ തെളിവ് അവിടെ ഉണ്ട്. റോഡിൽ ബ്രേക്ക് ചവിട്ടിയതിൻ്റെ മാർക്കിങ്ങും ഉണ്ടായിരുന്നു. അപ്പം ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നോക്കണമെങ്കിൽ ഇനിയിപ്പോൾ അവരെ ഹിസ്റ്ററികളും ഇതൊക്കെ ഒന്ന് KSRTC പോയിട്ട് അതൊന്ന് അവരെ മെയിൻ്റെനൻസ് ഷെഡ്യൂളും ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കണം. അപകടത്തിന് തൊട്ടു മുമ്പ് ഓട്ടോ കടന്നുപോയതായും ബസ് ബ്രേക്ക് ചെയ്തതായും സാക്ഷിമൊഴിയുണ്ട്. അപകടത്തിൽപ്പെട്ട KSRTC ബസ് കാളിയാമ്പുഴയിൽ നിന്നും ഉയർത്തി. അപകടത്തിൽ മരിച്ച ആനക്കാമ്പൂയിൽ സ്വദേശി ട്രേസിയുടെയും കോടഞ്ചേരി സ്വദേശി കമലയുടെയും മൃതദേഹം സംസ്കരിച്ചു. ഇവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുമെന്ന് തിരുവമ്പാടി MLA ലിൻഡോ ജോസഫ്. ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാറുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മരണപ്പെട്ട ട്രേസിയ, കമല എന്നിവരുടെ രണ്ടു കുടുംബങ്ങൾക്കും KSRTC പാസഞ്ചേഴ്സ് ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകാനും ഗവൺമെൻറ് തീരുമാനിച്ച വിവരം. പരിക്കേറ്റ 26 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ്. ഇവരുടെ ചികിത്സാ ചിലവും സർക്കാർ ഏറ്റെടുത്തു. 24 കോഴിക്കോട്.